നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരേ നിമിഷം ഇരുനൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടതോടെ ഇസ്രായേൽ ഞെട്ടി പ്രതിരോധം ഒരുക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാം മിനിറ്റിൽ മിസൈലുകൾ ഏറെയും ജെറുസലേമിലും സ്ഫോടനം നടത്തി ഇസ്രായേലിനെ നടത്തി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനിടെ മലയാളികൾ ഉൾപ്പെടെ ഒരു കോടി ഇസ്രായേൽ പൗരന്മാർ ബങ്കറുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഏത് നിമിഷവും മിസൈലുകൾ വീഴാമെന്നിരിക്കെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരേ സമയം ആൾനാശവും മാനക്കേടുമുണ്ടാക്കിയ സാഹചര്യത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ തിരിച്ചടിക്കാൻ ഇസ്രായേൽ അമേരിക്കയ്ക്കൊപ്പം കോപ്പ് കൂട്ടുകയാണ് ഫ്രാൻസും ബ്രിട്ടനും ഇസ്രയേലിന് പിന്തുണ അറിയിച്ചതോടെ വൻ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങളുടെ നീക്കം ആളും ആയുധവുമായി അമേരിക്ക സഹായവുമായി ഇസ്രായേലിനൊപ്പം കൂടിയതോടെ ലോകയുദ്ധത്തിന്റെ പ്രതീതിയിലേക്ക് നീങ്ങുകയാണ് പശ്ചിമേഷ്യ ഇസ്രായേൽ അടുത്ത മണിക്കൂറുകളിൽ ഇറാനെ മാത്രമല്ല ലബനോനെയും സിറിയയെയും ഫലസ്തീനെയും തകർത്ത് തരിപ്പണമാക്കുമെന്ന ഭീതിയിലാണ് ലോകമെമ്പാട് ഗാസയിലേക്കും ലബനിലേക്കും നടത്തിയ ആക്രമണത്തിനും ഹമാസ് മേധാവി ഇസ്മായൽ ഹനിയുടെയും ഹിസ്ബുല്ല തലവൻ ഹസൻ നസറിലയുടെയും കൊലപ്പെടുത്തിയുള്ള തിരിച്ചടിയാണ് ഇറാന്റെ ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്രസ്താവിച്ചിരുന്നു ഇസ്രായേൽ തലസ്ഥാനമായ ദെല്ലദ്വീപിലുള്ള മൂന്ന് സൈനിക കേന്ദ്രങ്ങളാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ലക്ഷ്യമിട്ടത് ചൊവ്വാഴ്ച രാത്രിയുടെ തെല്ലാവീവിലേക്കും ജെറൂസലേമിലേക്കുമായിരുന്നു ഇറാന്റെ മിസൈൽ വർഷം ഇറാൻ തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും വലിയ തോതിൽ നഷ്ടം ഇസ്രയേലിൽ സംഭവിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ജനവാസ മേഖലകളിൽ മിസൈൽ പതിച്ചതിനാൽ ഏറെ പേർക്ക് പരിക്കുണ്ടായതായി പറയുന്നു അയൽരാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ചു തന്നെ ഇസ്രായേൽ ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചിട്ടു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നതെങ്കിലും കുറെ മിസൈലുകൾ തെല്ലാവീവിലും ജെറൂസലേമിലും പതിച്ചുവെന്ന് വ്യക്തമാണ് തൊടുത്തുവിട്ട എൺപത് ശതമാനം മിസൈലും ലക്ഷ്യം കണ്ടെന്നാണ് ഇറാന്റെ അവകാശവാദം ശബ്ദത്തിന്റെ ആറ് ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മാത് ഖദർ മിസൈലുകളും ഇന്നലെ രാത്രി ഇറാൻ പ്രയോഗിച്ചിരുന്നു ഇത് ഇറാനിൽ നിന്ന് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ ഇസ്രയേലിൽ പാഞ്ഞെത്തുകയും ചെയ്തു ഇറാൻ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ഇസ്രായേൽ ഇന്നലെ തന്നെ പ്രസ്താവിച്ചിരുന്നു ഇസ്രായേലിനെ സഹായിക്കുന്നതിനും മേഖലയിലെ അമേരിക്കൻ സൈന്യത്തെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കുക മാത്രമല്ല നടപടികൾ ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗവും വിളിച്ചുകൂട്ടി ഇറാന്റെ മിസൈലുകൾ പതിക്കുന്നതിന് മുന്നോടിയായി ഇസ്രയേലിൽ രാത്രി പത്ത് എട്ടിന് വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങിയിരുന്നു ജനങ്ങൾ ബങ്കറുകളിലേക്കോ മറ്റ് സുരക്ഷിത സ്ഥാപനങ്ങളിലേക്കോ മാറ്റണമെന്ന് ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടെങ്കിലും ഇത്രയും വലിയൊരു ആക്രമണം ഇസ്രേൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്നലത്തെ ആക്രമണത്തിന് പിന്നാലെ ഇറാനെ തരിപ്പണമാക്കുന്ന തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രയേൽ പ്രസ്താവിച്ചിരിക്കുന്നത് തെക്കൻ ലബനാനിലെ ഐനോൽ ഹിൽവായിൽ നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ഫലസ്തീനി അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രയേൽ ശക്തമായ ബോംബാക്രമണം നടത്തിയതിൽ ഒട്ടേറെ പേർക്ക് പരിക്കുണ്ട് ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ ഫാദി ഫോർ റോക്കറ്റുകൾ ആക്രമണം നടത്തിയതായി ഹിസ്ബുള അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതേക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല തല്ലവീപന സമീപം കഫർ ഖാസിമിൽ റോക്കറ്റ് വീണ റോഡ് തകർന്നിട്ടുണ്ട് അപ്പർ ഗലീലി മേഖലയിൽ പതിനഞ്ച് റോക്കറ്റുകൾ പതിച്ചതായും ഇസ്രയേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻകുറിയോണിലെ വിമാന സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ് ഇതിനു മുൻപ് ഏപ്രിലും ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചെങ്കിലും അന്നയച്ച മിസൈലുകൾ നേരെ ഇസ്രയേൽ വെടിവെച്ചിട്ടിരുന്നു തെക്കൻ ലബനിലെ ഹിസ്പുളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഇസ്രയേൽ കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാൻ ഭീകരമായ ആക്രമണമായി രംഗത്തെത്തിയത് ലബനനെ പിടിച്ചെടുക്കാൻ തന്നെയാണ് ഇസ്രയേലിന്റെ തീരുമാനം അധിനിവേശത്തിന് മുന്നോടിയായി അതിർത്തിയിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങൾ ഒഴിയാൻ ലബനീസ് പൌരന്മാരുടെ ഇസ്രയേൽ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രയേലിനെ ചെറുക്കാൻ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ശക്തികൾ ഒന്നിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത